അതുകൊണ്ട് പ്രവാചകന്റെ ജന്മദിനം കടന്നു വരുമ്പോ ആ ജന്മദിനം കടന്നു വരുമ്പോ നമ്മൾ ആദരിക്കണം, നമ്മൾ ബഹുമാനിക്കണം, നമ്മൾ സന്തോഷിക്കണം. ആ സന്തോഷം പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാണ്. അത് ഓരോ മനുഷ്യനും അവന്റെ മനസ്സിനനുസരിച്ചു കൊണ്ടുള്ള പെരുമാറ്റങ്ങൾ നടത്തും. അത് ഓരോ മനുഷ്യനും ആ പ്രവാചകന്റെ ജന്മദിനം കടന്നു വരുമ്പോ ആ റബിയുൽ അവ്വൽ 12 കടന്നു വരുമ്പോ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികൾ പല രീതിയിലാണ്. എന്റെ പ്രിയപ്പെട്ടവരോട്, ആഘോഷം നടത്തുന്നവരോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നതിനകത്ത് അർത്ഥമില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ആ പ്രവാചകന്റെ ജന്മദിനം കടന്നു വരുമ്പോൾ വിമർശിക്കുന്നവരുണ്ടല്ലോ, അതിനെ വതാവല്ലാതെ പരിഹസിക്കുന്നവരുണ്ടല്ലോ, കളിയാക്കുന്നവരുണ്ടല്ലോ. ഒരിക്കലും നിങ്ങൾ ആ ചതിയിൽ പെട്ടുപോകരുത്, നിങ്ങൾ ഒരിക്കലും ആ ചതിയിൽ പെട്ടുപോകരുത്, നിങ്ങൾ വിമർശിക്കുന്നവരാകരുത്. മോനെ മൗലൂദ് ഓതണമെങ്കിൽ നീ ഓതടാ, നീ അത് ഓതരുതെന്ന് പറയരുത്, നീ കളിയാക്കരുത്, നബിദിനം ആഘോഷിക്കുന്നവരെ നീ മോശക്കാരാക്കരുത്. അങ്ങനെ നീ ചെയ്യുന്നതിലൂടെ നിനക്കുണ്ടാകുന്ന നഷ്ടമെന്താ, അതിലൂടെ നിനക്ക് വരുന്ന നഷ്ടമെന്താ? പേടിക്കണം ചെറുപ്പക്കാരാ. കുഞ്ഞുമോനെ, യൂട്യൂബിൽ നിന്ന് നീ ഇസ്ലാം പഠിക്കുമ്പോ യൂട്യൂബിനകത്ത് നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ആരാടെന്ന് പഠിക്കുമ്പോ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും ചെറുപ്പക്കാരാ. മോനെ നീ ഭയപ്പെടണമടാ. പൊന്നുമോരെ, വിമർശിക്കുന്നവരും കളിയാക്കുന്നവരും നാണം കെടുത്തുന്നവരും അവര് വല്ലാതെ ഭയപ്പെടണം. അതിനുള്ള ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട്, അതാ തബ്ബല്ലക, ഏ അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചവനാണ് അബൂലഹബ്. ആ അബൂലഹബ് അല്ലാഹുവിന്റെ റസൂലിനെ എവിടെ നിന്ന് ചീത്ത വിളിച്ചല്ലോ, പ്രവാചകനെ പ്രാന്തനെന്ന് വിളിച്ചല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ച അബൂലഹബിന്റെ ചരിത്രം നിനക്കറിയുമോ? പഠിക്കണം ചെറുപ്പക്കാരാ. അബൂലഹബിന്റെ പിൽക്കാലത്തുള്ള ചരിത്രം വായിച്ചു നോക്കൂ, എങ്ങനെയാണ് അവന് ചത്തുപോയത്. അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിച്ച അബൂലഹബ് ചത്തത് എങ്ങനെയാണെന്ന് ആ അബൂലഹബിന്റെ ചരിത്രം വായിച്ചാ മനസ്സിലാവും ചെറുപ്പക്കാരോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിന്റെ അവസാനം മോശമായി പോകും മോനെ, നിന്റെ അവസാനം മോശമാവുകയാണ്. എവിടെയെങ്കിലും കടന്ന് ഈ മാറില്ലാതെ മരിച്ചു പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാകണം, ആ പ്രവാചകനോട് മഹബ്ബത്തുള്ളവരാകണം, ആ പ്രവാചകനെ സർവജനക്കാലം വലുതായി അല്ലാഹു കടിഞ്ഞാല് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നിനക്ക് ഇഷ്ടമാരായിരിക്കണം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ പഠിക്കുതെറുപ്പക്കാരാ. പ്രവാചകനോട് ഒരു വല്ലാത്ത സ്നേഹം നമുക്കുണ്ടാകണം. നാൽക്കാലികൾക്കുണ്ടായിരുന്നല്ലോ, മൃഗങ്ങൾക്കുണ്ടായിരുന്നല്ലോ, മരക്കുറ്റികൾക്കുണ്ടായിരുന്നല്ലോ, മദീനത്ത് മസ്ജിദ് നബവിയിൽ നമ്മൾ കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, റസൂലല്ലാരെ സ്നേഹിക്കുമോളെ, റസൂലല്ലാരാണെന്ന് പഠിക്കുമോളെ, ആ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അന്ന് പള്ളിയിലെ ഖുത്ബ ഓതിയിരുന്നത് ഒരു ഈന്തപ്പന മരത്തിന്റെ ഒരു കുറ്റിയുടെ മുകളിലാണ്, ഒരു ഈന്തപ്പന മരത്തിന്റെ കുറ്റിയുടെ മുകളിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന്, ഉസ്താദ് അവിടെ നിന്ന്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പ്രസംഗിച്ചിരുന്നത്.
പ്രിയപ്പെട്ട പൊന്നുമകന സഹീദായി അപ്പോഴും ഉമ്മയ്ക്ക് റസൂലുള്ളാഹി നഗറിഞ്ഞാ മതി മുത്തി നബിയുടെ കാര്യം അറിഞ്ഞാ മതി അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടപ്പോഴാ അവിടുന്ന് സമാധാനം വന്നത് പാപ്പ മരിച്ചെന്ന് പറഞ്ഞപ്പോ പൊന്നാര ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ തന്റെ പൊന്നാര മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ വേദനിക്കാതെ ഓടുകയാ കാരണം അവരെക്കാല് സ്നേഹിക്കേണ്ടത് മുത്തി നബിയാ അല്ലാഹുവേ അങ്ങനെ ഒരു ഈമാന് അങ്ങനെ ഒരു സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തരണേ അല്ലാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാ അതുകൊണ്ട് ആരാ മുത്തി നബിയാരാ അല്ലാഹു ആദരിച്ച നബിയാ അല്ലാഹു പേര് വിളിക്കാത്ത നബിയാ ആ മുത്തി നബിയുടെ വിയർപ്പിന് പോലും മഹത്തമാ ആ മുത്തി നബിയുടെ വിയർപ്പിന് പോലും മഹത്തമാ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിക്കണം തിരപ്പക്കാരാ മരങ്ങളോട് സംസാരിച്ചില്ലേ പോലെ ഒട്ടകം വന്നിട്ട് പരാതി പറഞ്ഞില്ലേ മാൻപേടെ സംസാരിച്ചില്ലേ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചപ്പോ ഭൂമിയിലേക്ക് ആടുന്നിറങ്ങിയ മരമുണ്ടല്ലോ തങ്ങള് അവിടെ നിന്ന് എന്റെ സഹാബി പറയുന്നുണ്ട് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി പോവാ പോകുമ്പോ സഹാബി വരിയന് പുറകില് വെള്ളവും കൊണ്ട് പോവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറയില്ല മറയില്ലാതെ വന്നപ്പോ ഒരു മരത്തിനെ കൈ കാണിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ ആ മരത്തിന്റെ ഒരു കമ്പില് ഒരു ശിഖരത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു കൂടെ വരാൻ മരം കൂടെ പോയി അടുത്ത ഒരു മരത്തെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു മറയിട്ട് തരാൻ ആ രണ്ട് മരത്തിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുത്തി അവിടെ നിന്ന് മലമൂത്ര വിസർജനം നടത്തി നമ്മൾ പഠിക്കണം ആരാ മുത്തി നബി ആരാ ആ പ്രവാചകന്റെ മഹത്വവും ചരിത്രവും നമ്മൾ പഠിക്കണം അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയം ഒരുപാടായി ഇൻഷാ അല്ലാഹ് 11 മണി 10 മണിയാണ് നമുക്ക് തന്ന സമയം അപ്പൊ സമയം ഒരുപാട് അതിക്രമിച്ചത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ വല്ലാത്ത സമയത്തും അൽഹംദുലില്ലാഹ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നു ഇത്രയും നേരം വാഴ്ന്നു പറഞ്ഞു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതൊക്കെ പോകട്ടെ ഒരു ചെവിയിലൂടെ കേട്ടു മറുചെവിയിലൂടെ കളഞ്ഞു അതല്ല വിഷയം ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ പഠിക്കണം ഒരു നല്ല കാര്യം ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മഹാനായ നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും ഇന്നു മുതൽ ജീവിതത്തിൽ ചെയ്യാൻ തീരുമാനിക്കുക അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ ഇൻഷാ അല്ലാഹ് പോരാ ഉറക്കെ ഉറക്കെ ഏത് സുന്നത്ത് എന്നും ചെയ്യണം അതാ എല്ലാ ദിവസവും ഇന്ന് മാത്രം ഇൻഷാ അല്ലാഹ് പറഞ്ഞ അടുത്ത റബീഉൽ അവ്വലിന് മാഷാ അല്ലാഹ് പറഞ്ഞാ പോരാ ഒരു സുന്നത്ത് താടി വളർത്തണമെന്ന് പറയത്തില്ല പേടിക്കണ്ട നിങ്ങളുടെ ഇഷ്ടം എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ തീരുമാനിക്കുക അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ ഏത് സുന്നത്ത് ചെയ്യും അതാ എളുപ്പമുള്ളൊരു കാര്യം പറയട്ടെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സുന്നത്ത് പറയട്ടെ ചെയ്യുവോ പേടിക്കണ്ട നിങ്ങൾ രാത്രി എങ്ങാനും എഴുന്നേറ്റ് നിസ്കരിക്കാനാ പറയണമെങ്കിൽ പെട്ടുപോകത്തില്ലേ ഏതൊരു കഞ്ഞവരെ എളുപ്പമുള്ള ഒരു സുന്നത്ത് പറയാം ഏത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം അത് സുന്നത്ത അള്ളാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ ചെയ്തൂടെ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ ഏത് നല്ല എങ്ങനല്ലേ ഏത് നല്ല കാര്യം ഇത് എങ്ങനെ ഏത് നല്ല കാര്യം അല്ല പണ്ടെടുത്തം ചെയ്ത പോലെ ഉസ്താദ് ഫുട്ബോള് കളിക്കെതിരെ ഫുട്ബോള് കളിയുടെ ഫ്ലക്സ് വെച്ചതിനെതിരെ ഉസ്താദ് പ്രസംഗിച്ചു അപ്പം ബിസ്മീൻ പറഞ്ഞിട്ട് അടുത്ത് കൊണ്ടുപോക്കാ കീറാതിരിക്കാൻ അങ്ങനല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ബിസ്മി പറഞ്ഞിട്ട് ചെയ്യാം അല്ലാതെ മോശമായ കാര്യം നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലമുണ്ട് എടുത്തും കള്ളുപിടിക്കാൻ പോയി കള്ള് ഷാപ്പിൽ പോയി കള്ളുപിടിക്കാൻ നിൽക്കുക അപ്പൊ കള്ളു കുടിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഞണ്ടിന്റെ ഇറച്ചി കൊണ്ടുവച്ച് ഞണ്ടെന്ന് പറഞ്ഞ ഞണ്ടില്ലേ ഞണ്ടിന്റെ കക്കയുടെ എങ്ങാണ്ട് ഇറച്ചി കൊണ്ടുവച്ച് ഓൻ പറയാ ഇത് ഞങ്ങൾക്ക് കഴിച്ചുകൂടാ കറാഹത്താണ് ഓൻ അടിക്കണ എന്താ
ശരിക്കാൻ പറഞ്ഞ നടന്ന സംഭവം, കള്ളിഷാപ്പിലിരുന്ന് കള്ളു കുടിച്ചോണ്ടിരിക്കുന്നവന്റെ മുന്നില് ഞണ്ടിന്റെ ഇറച്ചി കൊണ്ടുപോകാൻ പറയും ഇത് കറാഹത്ത തിന്നരുന്ന്, കുടിക്കണത് ഹലാലല്ലേ എന്ന് പറഞ്ഞു. നമ്മളങ്ങനല്ല, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഇൻഷാല്ലാ ബിസ്മി പറഞ്ഞുകൊണ്ട് ചെയ്യാൻ തീരുമാനിക്കും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തുകൂടെ? പ്രതിഫലം ഞാൻ പറയും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പ്രതിഫലം പറഞ്ഞിട്ടേ വഴി നിർത്തത്തുള്ളൂ. ഇൻഷാല്ലാ ചെയ്യുവോ? ഉറക്കെ എന്താ പ്രതിഫലം എന്നറിയോ? ഈ ഒരൊറ്റ ബിസ്മി പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തി. ആ യാത്ര നടത്തുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പ്രവാചകന്മാരുടെ ഖബർ ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോ ഒരു വല്ലാത്ത ഒരു പരിമളം അടിച്ചു വിശ, ഒരു വല്ലാത്ത ഒരു സുഗന്ധം ഇങ്ങനെ അടിച്ചു വിശ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇതെവിടെ നിന്ന? നബിയെ, ഇത് സ്വർഗത്തിന്റെ വാസനയാണ്, ഇത് സ്വർഗത്തിന്റെ പരിമളമാണ് ഈ അടിച്ചു വീശുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എവിടെ നിന്നാ? ആ കാണുന്ന ഖബറിനകത്ത് നിന്ന. ഒരു ഖബർ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഈ കാണുന്ന ഖബറിനകത്ത് നിന്നാണ് ഈ സുഗന്ധം അടിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇത് ഏത് നബിയുടെ ഖബറാ? ഇത് ഏത് നബിയുടെ ഖബറാ? അപ്പൊ പറഞ്ഞു, ഇത് നബിയുടെ ഖബറല്ല, ഇത് നബിയുടെ ഖബറല്ല, ഇതൊരു അടിമ പെണ്ണിന്റെയും മൂന്ന് മക്കളെയും ഇതിനകത്ത് അടക്കിയിട്ടുണ്ട്. ആ പെണ്ണിന്റെ ഖബറാ, ഇതൊരു സാധാരണ ഒരു അടിമ പെണ്ണിന്റെ ഖബറാ. ആ പെണ്ണിന്റെ ഖബറിനകത്ത് നിന്ന് ഖിയാമത്ത് നാൾ വരെ സുഗന്ധം അടിച്ചു വീശുമെന്ന് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹി സലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്ക. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആരായി ഭാഗ്യവതി, ആരായി പെണ്ണാരാ? അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു, ഞാൻ ചരിത്രം പറയുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാക്ഷാൽ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായിരുന്നു. സാക്ഷാൽ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായിരുന്നു മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണ്. ചരിത്രം പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണെന്ന് അംഗീകരിച്ചു, അവിടെ നിന്ന് പ്രവാചകനാണെന്ന് അംഗീകരിച്ചു, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. മൂസാ നബി പറഞ്ഞുകൊടുത്തു, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അന്ന് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടോ എന്ന്. അത് നമ്മളാ ചോദ്യം. മൂസാ നബി അല്ലേ ബിസ്മി അവിടെ ഉണ്ട്, അവിടെ നിന്ന് ചോദിച്ചു, ബിസ്മി പറഞ്ഞിട്ട് വേണം നീ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും തുടങ്ങാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാണ്, അവസാനം ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് തന്റെ പ്രിയപ്പെട്ട മകളുടെ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുമ്പോ ഒരു പുതിയ വസ്തു എടുക്കല്ലേ, അവിടെ നിന്ന് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിടിക്കപ്പെട്ടു. ചരിത്രം പറയുന്നു, വിശാലമാണ്, അവസാനം അവിടെ നിന്ന് പിടിക്കപ്പെട്ടു. മഹദിയെയും തന്റെ മക്കളെയും തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കി കൊല്ലുകയാണ്. തിളച്ച എണ്ണയ്ക്കകത്ത്, മനസ്സിലാക്കണം, ഓരോ കുഞ്ഞിനെയും ആദ്യം 7 വയസ്സ്, രണ്ടാമത്തെ കുഞ്ഞ്, മൂന്നാമത്തെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ചോര കുടിക്കുന്ന മകനെ കൊണ്ടുവന്നിട്ട് തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കുകയാണ്, ഫ്രൈയാക്കി. അവസാനം അവരവസാനം അവരുടെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോയി ഫിർഔൻ. ഫിർഔൻ അവസാനം തോറ്റുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അവരെ ഖബർ, അവരെ കൊല്ലുന്നതിന് മുമ്പ് ഫിർഔൻ ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാൻ. അപ്പോഴാ പറഞ്ഞത്, എന്റെ മക്കളെ എന്റെ കൂടെ തന്നെ ഖബറടക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹദിയുടെ ഖബറിൽ നിന്ന സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നത് എന്ന് ചരിത്രം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സുന്നത്ത് മഹാനായ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ സുന്നത്ത് നിങ്ങൾ ജീവിതത്തിൽ പിൻപറ്റ്, നിങ്ങൾക്ക് അല്ലാഹു 4 സംരക്ഷണം തരുമെന്ന് നബിഗിന റസൂലുള്ളാഹി. ചരിത്രം പോകട്ടെ, ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ രാജ്യം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. എവിടെയും അക്രമങ്ങളും മുസ്ലിമിനെ വളഞ്ഞിട്ട് അക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ശത്രുക്കൾ വല്ലാതെ വർദ്ധിക്കുന്നു, അവരുടെ ശക്തികൾ കൂടുന്നു, നമ്മുടെ ശക്തികൾ കുറയുന്നു. ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ള ഏക എളുപ്പവഴി ഞാൻ പറയാം, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഭയപ്പെടണ്ട. ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
പ്രവാചകൻ ഇവിടുന്ന് തെളിവ് സഹിതം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ഒന്നാമത്തെ പ്രതിഫലം, ഒന്നാമത്തെ പ്രതിഫലം നമുക്കറിയാം. ഇന്ത്യ മഹാരാജ്യത്തേക്ക് അറബികൾ കടന്നു വന്നപ്പോ അവരെ ആദരിച്ചു, അവരെ ബഹുമാനിച്ചു, അവരെ സ്വീകരിച്ചു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. മുസ്ലിമിനെ കാണുമ്പോ ബഹുമാനം കൊടുക്കുന്ന ഒരു കാലം, പള്ളി കാണുമ്പോ ബഹുമാനം കൊടുക്കുന്ന ഒരു കാലം, താടിയുള്ളവരെ കാണുമ്പോ ആദരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അമുസ്ലിമീങ്ങൾ പോലും ഇന്നത് മാറി. ഇന്ന് ഉസ്താദിനെ തെരഞ്ഞിട്ട് തല്ലുന്ന കാലം, പ്രായമുള്ളവനെ തല്ലിക്കൊല്ലുന്ന കാലം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ഒന്ന്, ഒന്നാമത്തെ പ്രതിഫലം, അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാ നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദരിക്കും നിന്നെ എല്ലാരും, നിന്നെ കണ്ടാ എഴുന്നേക്കും. അത് പൈസ കൊടുത്ത് നിർത്തണ്ട, അത് പൈസ കൊടുത്തിട്ട് ഞാൻ വരുമ്പോ എഴുന്നേക്കണോന്ന് പറഞ്ഞ് നീ നിർത്തണ്ട, നിന്നെ കണ്ടാ തന്നെ ജനങ്ങൾ എഴുന്നേക്കും, നിന്നെ ആദരിക്കും, നിന്നെ ബഹുമാനിക്കും. അതിനുള്ള വഴി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച അതങ്ങനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ചിലപ്പോ നിന്നെക്കാലും പ്രായം കുറഞ്ഞവനായിരിക്കും, ഓനെ കാണുമ്പോ എഴുന്നേക്കും. അത് അള്ളാഹു കൊടുക്കുന്ന ഒരു ഭാഗ്യം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, നിങ്ങൾ വ്യക്തമായി കേൾക്ക്, ഹദീസ് പറയാ സമയമില്ലാത്തത് കൊണ്ട്. രണ്ട്, നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഭയം കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിന്റെ അകത്ത്, സത്യവല്യ സഹോദര, നമ്മളെ പേടി എല്ലാവർക്കും. നമ്മൾ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയും ഭയക്കണ്ട. എത്ര വലിയ ശക്തിയുണ്ടെങ്കിലും, അധികാരമുണ്ടെങ്കിലും, എന്തൊക്കെ ഉണ്ടെങ്കിലും പേടിയാ. അവര് ഭയപ്പെടും. അത് ആയുധവും AK-47 കയ്യിലുള്ളത് കൊണ്ടൊന്നുമല്ല. മഹാനായ സഹാബികളുടെ ചരിത്രങ്ങൾ നോക്ക്, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങുന്ന ഒരുപാട് സഹാബികൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഈസത്ത ഒരു നാട്ടിലേക്ക് പോകുന്നതിന് ഒരു മാസം മുമ്പേ അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഭയം കൊടുക്കുമായിരുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി. അതാ റസൂലുള്ള ഒരു നാട്ടിലേക്ക് പോകാൻ പോകുന്നതിന് ഒരു മാസം മുമ്പേ പേടി അവർക്ക്. അവരുടെ ഹൃദയത്തിൽ മൈക്ക് കെട്ടിയിട്ട് വഴുതു പറയും, താടിയുള്ളവൻ തീവ്രവാദിയാ ഭീകരവാദിയാണെന്ന്. സത്യത്തിൽ നമ്മൾ ഉറച്ചങ്ങോട്ട് നിന്നിട്ട് ഉലൂ തക്ബീർ ഒരു വിളിവിളിച്ച ഓടനെ കണ്ടം പോലും തിരിച്ചറിയില്ല, അങ്ങനെ ഓടിക്കളെ. പേടിയ സഹോദര, സുന്നത്ത് ജീവിതത്തിൽ താടി വളർത്ത്, തൊപ്പി ധരിക്ക്, നിസ്കാരത്തഴമ്പ് വരട്ടെ, അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ടാ ഈ ഉമ്മത്തിനെതിരെ തിരിയണത്? എടാ ലവ് ജിഹാദ് പറഞ്ഞു, പിന്നെ ഭക്ഷണത്തിന്റെ ജിഹാദ് വന്നു, സർവതും പറയുന്നു. എന്തുകൊണ്ടെന്നറിയോ? ചെറുപ്പക്കാര് അൽഹംദുലില്ലാഹ് കള്ളും കഞ്ചാവും അടിച്ചടക്കണ ഈ കാലത്ത് നമ്മുടെ ചെറുപ്പക്കാരായ മക്കളുണ്ടല്ലോ, എല്ലാരെയും കുറ്റം പറയരുത്. നിസ്കാരത്തഴമ്പുള്ള എത്ര ചെറുപ്പക്കാരുണ്ടെന്നറിയോ? പ്രായമുള്ള നമുക്ക് പോലും ഇല്ല, എങ്കിൽ ചെറുപ്പക്കാരായ എത്രയോ കുട്ടികൾ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നു. വളരെ താഴ്മയോടുകൂടി ഉസ്താദന്മാരെ കാണുമ്പോൾ ആദരിച്ച് ബഹുമാനിച്ച് നടക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ടെന്നറിയോ? അങ്ങനെയുള്ള മക്കള് നടക്കുന്നത് കാണുമ്പോ ഇവനൊന്നും സഹിക്കണില്ല. എത്രയോ പെൺകുട്ടികൾ, നിങ്ങളടക്കണ ഈ ബാംഗ്ലൂർ തന്നെ ഓരോ കുട്ടികൾ ഇട്ടുകൊണ്ടടക്കണ വസ്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മക്കളൊക്കെ അൽഹംദുലില്ലാഹ് ഫർദയും ധരിച്ച് ഹിജാബും ഇട്ട് അള്ളാഹനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന 18-കാരി 19-കാരി കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവരിതൊക്കെ പറയുന്നത്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും മനസ്സിലാക്കിയിട്ട് കള്ളുകുടിയടാ എന്ന് പറയുമ്പോ ഇത് ഹറാമ, ഇത് ഞങ്ങൾക്ക് കുടിക്കാൻ പാടില്ല എന്ന് തന്റെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുമ്പോ, ഒരു വീടി വലിക്കാതെ, ഒരു സിഗരറ്റ് വലിക്കാതെ, ഒരു ലഹരി വസ്തു വലിക്കാതെ കൂടെ നടക്കുന്നവർ മുഴുവനും കഴിക്കുമ്പോഴും അവർക്ക് അവരത്ഭുതപ്പെടുകയാ, ഇതെന്ത് ദീൻ, ഇവനെന്ത് ഇങ്ങനെ അങ്ങനെ കടന്നു വരുന്നത് കാണുമ്പോ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ണ്ടോ നീ ഭയക്കണ്ട, അന്തിമ വിജയം നമുക്ക് തന്നെയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അന്ത് എത്രയൊക്കെ ചെയ്താലും, ഇവരെന്തൊക്കെ ചെയ്താലും, മൂസാ നബിയുടെ കയ്യിലിരുന്ന ഒരു വടിയല്ലേ ഒരു സമുദായത്തെ മുഴുവനും അല്ലാഹു രക്ഷപ്പെടുത്താൻ കാരണമായത്.
മുസാനബിയുടെ കയ്യിലിരുന്ന ഒരു വടിയല്ലെ ഫിർഔനിന്റെ 70,000 വരുന്ന തന്റെ സിഹ്ര നടത്തുന്ന ആൾക്കാരുടെ പാമ്പുകളെ മുഴുവനും നശിപ്പിച്ചത്? ഒരു കമ്പല്ലായിരുന്ന സഹോദര, മുസാനബിയുടെ കയ്യിലിരുന്ന ഒരു കമ്പ്. അതടിച്ചപ്പോഴല്ലേ എന്റെ പ്രിയപ്പെട്ട പല അത്ഭുതങ്ങളും നടന്നത്. ആ കമ്പ് ഇനിയും നമ്മളിലേക്ക് തിരിച്ചു വരുമല്ലോ. ചരിത്രങ്ങൾ പഠിക്കുക. അതുകൊണ്ട് സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ നിനക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം, ഒരാളെയും നീ ഭയപ്പെടണ്ട, നിന്റെ കാൽ ചുവട്ടിൽ എല്ലാവരും വരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്ന്, ടെൻഷന, കഷ്ടപ്പാട്, മക്കളെ എങ്ങനെ നോക്കും, അവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും, ഇതിനു വേണ്ടിയ രോഗം മറന്ന് പട്ടിണി കിടന്നിട്ട് നിങ്ങളൊക്കെ ജീവിക്കുന്നത്. സഹോദര, അല്ലാഹു പറയുകയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സുന്നത്ത് നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച നിങ്ങൾക്ക് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ നിന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കുമെന്ന് നീ പേടിക്കണ്ട. ഒരുത്തന്റെ മുന്നിലും മരിക്കണ കാലം വരെ കൈനീട്ടേണ്ട ഒരു ഗതികേട് റബ്ബ് നിനക്ക് തരൂല. കാരണം നീ മുത്തിനബിയെ സ്നേഹിച്ചവനാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചവനാ. നിനക്ക് ആ അവസ്ഥ വരൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാല്, ഞാൻ നിർത്തുകയാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം. ആഗ്രഹിക്കാറുണ്ട് നമ്മൾ എല്ലാവരും, പക്ഷെ അത് അത്ര എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ല, അതത്ര എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. എല്ലാവർക്കും ഈ ഇരിക്കണ എല്ലാവർക്കും ഷഹാദത്ത് കലിമ അറിയാം. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയും ലാ ഇലാഹ ഇല്ലല്ലാ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ നിങ്ങളത് പറഞ്ഞു കൊടുക്കണേ എന്ന് നബി റസൂലുള്ളാഹി. ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയം ആ മനുഷ്യന്റെ ചാരത്തിരുന്നിട്ട് പറഞ്ഞു കൊടുക്കണം. ഓൻ അറിയാഞ്ഞിട്ട അല്ല, ഓൻ അറിയാഞ്ഞിട്ടല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തൽ, എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഉസ്താദെ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ ഉസ്താദാണ്, ഞാൻ നിസ്കാരത്തഴമ്പുള്ളവനാ, ഞാൻ വഴുതു പറയുന്നവനാ, ദിക്റുകൾ പറയുന്നവനാ എന്ന് കരുതിയിട്ട് നടന്നാ പറ്റൂല. നമ്മൾ വിചാരിക്കുക നമുക്കിത് എളുപ്പമാണ്. ഇല്ല സഹോദര, അങ്ങനെ എളുപ്പമായിരുന്നെങ്കിൽ ലോകത്ത് ആദ്യമായിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ ഒരു പള്ളി കെട്ടി കഴബാലയം. ആ കഴബ പണിതട്ടെ ഇബ്രാഹിം നബി എന്താ ദുആ ചെയ്തെന്നറിയോ? ഇബ്രാഹിം നബി ദുആ ചെയ്ത ദുആ മതി, ലോകത്ത് അല്ലാഹുവിന്റെ ഖലീല് അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടി. എന്നക്കാരും പുണ്യമുണ്ടോ? അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി കെട്ടിയിട്ട് ആ പ്രവാചകൻ ദുആ ചെയ്തത് റബ്ബനാ തഖബ്ബൽ മിന്ന, അല്ലാഹുനോട് പറയാ പടച്ചവനെ നീ ഇത് സ്വീകരിക്കണേ അല്ലാ. എന്നിട്ട് പറഞ്ഞെന്തെന്നറിയോ? ഈമാനുള്ള ഒരു മരണം തരണേ പടച്ചവനെ, ഈമാനുള്ള ഒരു മരണം തരണേ പടച്ചവനെ. എത്രയോ സഹാബി, എത്ര പ്രവാചകന്മാർ, യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് അധികാരം കിട്ടിയപ്പോ പറഞ്ഞത് റബ്ബേ എനിക്ക് സ്വപ്നമേഖാനങ്ങൾ പഠിപ്പിച്ചു തന്നു, എനിക്ക് അധികാരം തന്നു, ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊക്കെ നിന്റെ ഔദാര്യം, എനിക്ക് വേണ്ടത് എന്തെന്നറിയുമോ? തവഫനി മുസ്ലിമ, മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, രാത്രി ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മുത്തി നബി സുജൂദിൽ കടന്ന് നിലവിളിക്കും, സുജൂദിൽ കടന്ന് കരയുന്നു, ഉറങ്ങണ ഞാൻ ഞെട്ടി ഉണർന്നു. എന്താ മുത്തി നബി ഇങ്ങനെ പറഞ്ഞ് കരയണേ? ചെന്ന് നോക്കുമ്പോ സുജൂദിൽ കടന്നിട്ട് പറയുകയാ, യാ മുഖല്ലിബൽ ഖുലൂബ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അള്ളാഹുവേ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നിങ്ങൾക്ക് ഉറപ്പില്ലേ നബിയെ? നിങ്ങൾക്ക് ഉറപ്പില്ലേ മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കുമെന്ന് ഉറപ്പില്ലേ? ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞുകൊടുത്തു, കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാണ് മനുഷ്യന്റെ ഹൃദയമെന്ന് നബിയുന റസൂലുള്ളാഹി. കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും അത് പറന്നു പോകും. അതുകൊണ്ട് സഹോദര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കാം. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടുള്ള ഒരു മരണം. നമ്മളൊക്കെ പലരുടെയും മരണങ്ങൾ പറഞ്ഞ് കോരിത്തിരിക്കാറുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരും പറയും, ഉസ്താദെ എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ, എന്റെ ഉമ്മ മരിച്ചത് റമദാൻ മാസത്തില, എന്റെ ഉമ്മ മരിക്കാൻ കിടക്കുമ്പോ ഞാനാ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തത് എന്റെ ഉമ്മ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട് നമ്മളിൽ പലരും. പക്ഷെ നമുക്ക് എന്തെങ്കിലും കിട്ടാറുണ്ടോ? എന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ച എനിക്ക് എന്തെങ്കിലും കിട്ടുമോ? പറ സഹോദരൻ, എന്തെങ്കിലും കിട്ടുമോ?
കിട്ടുവോ ഇല്ലേ? നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാൽ നിനക്ക് വല്ലതും കിട്ടുമോ? നിനക്കൊന്നും കിട്ടൂല. വല്ലതും കിട്ടണമെങ്കിൽ നീ അതുപോലെ മരിച്ചു കാണിക്ക, നീയും അതുപോലെ മരിച്ചു കാണിക്ക്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുന്നു, ഭാഗ്യമാട് അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ എത്ര പ്രതിഫലം പിടിച്ചു? ദുനിയാവിൽ കിട്ടുന്ന നാല് പ്രതിഫലം. ഒന്ന്, നിൻ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനം അല്ലാഹു തരും. രണ്ട്, നിന്റെ ശത്രുവിന്റെ ഹൃദയം, നീ ആരെയും പേടിക്കണ്ട, നിന്നെ എല്ലാരും പേടിക്കും. മൂന്ന്, നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് റിസ്ക് തരും, നിന്റെ റിസ്കിൽ വിശാലത നൽകും. നാല്, ഈമാനുള്ള മരണം കിട്ടും. അഞ്ച്, നിന്റെ ഖബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ പരിമളം ഉണ്ടാകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആറ്, ഒന്നുകൂടെ ഒരെണ്ണം കൂടെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഖുർആൻ പറയുന്നു, യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സാഹിബതിഹി വ ബനി, നിന്റെ ഉപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ കൂടപ്പുറപ്പോ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം. കണ്ട പരിചയം പോലും നിന്റെ ഉമ്മ കാണിക്കൂല, നിന്റെ വാപ്പ കാണിക്കൂല, നിന്റെ മക്കൾ കാണിക്കൂല, നിന്റെ കൂടപ്പുറപ്പ് കാണിക്കൂല. ചരിത്രം പറയുന്നു, ആദൻ നബിയുടെ മുന്നിൽ പോയിട്ട് എല്ലാവരും പറയും, ഞങ്ങളുടെ വാപ്പയല്ലേ ഞങ്ങളെ രക്ഷിക്ക്, എന്റെ കാര്യം തന്നെ കഷ്ടത്തില്ല, പറ്റൂല. നൂഹ് നബിയുടെ അടുക്ക പോകും, നൂഹ് നബി പറയും, എനിക്ക് പറ്റൂല. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ മുന്നിലും നമ്മളെ തട്ടും, ഓരോ പ്രവാചകന്മാരുടെ മുന്നിലും നമ്മൾ പോകും, ഒരാളും നമ്മളെ സഹായിക്കൂല. മോനെ, ഈ ദുനിയാവിലെ 10, 30, 40, 50, 60 വർഷക്കാലമട ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച നാളെ നിന്റെ കയ്യിൽ പിടിക്കും മുത്ത് നബി. നാളെ പരലോകത്ത് ആരൊക്കെ മറന്നാലും അല്ലാഹുവിൻ്റെ റസൂൽ നിന്നെ മറക്കില്ല. ആരൊക്കെ നിന്നെ കൈവിട്ടാലും നിന്റെ ഉമ്മയും നിന്റെ ഉപ്പയും നിന്റെ കൂടപ്പുറപ്പും നിന്റെ കുടുംബക്കാരും നിന്റെ മക്കളും നീ സ്നേഹിക്കുന്നവരും മുഴുവനും നിന്നെ മറന്നാലും ഞാൻ മറക്കൂല സഹാബ, ഞാൻ അവരെ മറക്കൂല. എന്റെ സുന്നത്താര് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നു, അവനെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുപോകും നമ്മളെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അതിനാ സ്നേഹമെന്ന് പറയുന്നത്, അതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ നബിദിനത്തിന്റെ അന്ന് ഒരു 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 ലോറി വിളിച്ച് നാല് ബോക്സുകൾ വലിച്ചതിന്റെ മുകളിൽ കെട്ടി നല്ല ആൽബ സോങ്ങുകൾ ഇട്ട് ദഫും കളിച്ച് നിസ്കരിക്കാതെ നടക്കുന്നതിനല്ല സ്നേഹമെന്ന് പറയുക. മുത്തുനബി പറഞ്ഞത് മരിക്കുന്ന അവസാന സമയവും പറഞ്ഞത് നിസ്കാരത്തെ കുറിച്ചാ. എന്നാൽ ഈ ആഘോഷത്തിന്റെ പുറകിൽ നിസ്കരിക്കാതെ നടക്കുന്ന ഏത് ആഘോഷമാണെങ്കിലും അത് നല്ലതല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നബിയെ കുറിച്ച് പഠിക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഇപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വിളിക്കുന്നു, ഏതെങ്കിലും ഒരു റാലി നടക്കുമ്പോഴും അപ്പോഴും മുത്തുനബിയെ ചീത്ത വിളിക്കുകയാ. അവർക്കറിയാഞ്ഞിട്ട പാവങ്ങൾ അബൂജഹലും അനുയായികളും പറഞ്ഞുകൊടുത്തിരുന്നു, ഖുർആൻ മുഹമ്മദ് ഓതുന്നത് നിങ്ങൾ കേൾക്കരുത്, മുഹമ്മദ് ഖുർആൻ ഓതുന്നത് നിങ്ങൾ കേൾക്കരുത്, ചെവിക്കകത്ത് കൈയിട്ടുകൊണ്ട് നടക്കണം. കാരണം കേട്ടാൽ നന്നാവും, അവനറിയാം കേട്ടാൽ നന്നാകും. ഇതുപോലെയാണ്, ഇവർക്കാർക്കും ആരെങ്കിലും പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ മാത്രമേ അവർക്കറിയൂ, മുത്തുനബി ആരാണെന്നറിയില്ല. അവരെ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിലാലമീൻ, അല്ലാഹുവിൻ്റെ റസൂൽ ആരാണെന്ന് നമുക്കവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ആദ്യം നമുക്ക് നന്നാകാം, പിന്നീട് മറ്റുള്ളവരെ നന്നാക്കാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഓരോ റബീഉൽ അവ്വലുവരും 50 വയസ്സുള്ളവർ 60 വയസ്സുള്ളവരുണ്ട്. 60 റബീഉൽ അവ്വല് കഴിഞ്ഞു, 50 റബീഉൽ അവ്വല് കഴിഞ്ഞു, എന്റെ ജീവിതത്തിൽ 33 റബീഉൽ അവ്വല് കഴിഞ്ഞു. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, മൈക്ക് കിട്ടുമ്പോ ഞാൻ പറയും, മുത്തുനബി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ പറയാറുണ്ട് പ്രസംഗിക്കുമ്പോ, മുത്തുനബിയെ കുറിച്ച് പറയുമ്പോ എന്റെ കണ്ണ് നിറയാറുണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഈ 34 വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും എനിക്ക് മുത്തുനബിയെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. ഞാൻ പ്രവാചക സ്നേഹിയാ,
ഉത്തിരിബിയുടെ മധുഖു പറയുന്നവനാ, റസൂലുള്ളാഹി തങ്ങളുടെ പേര് കേൾക്കുമ്പോ അറിയാതെ സലാത്ത് പറയുന്നവനാ. പക്ഷെ 34 കൊല്ലത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. സത്യത്തിൽ എനിക്കിഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണുമായിരുന്നു, എന്റെ സ്നേഹം സത്യമാണെങ്കിൽ ഞാൻ കാണുമായിരുന്നു. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന 40, 50, 60 വയസ്സുള്ള വാപ്പ, നീ ചിന്തിക്ക്, 60 റബിയുള്ളവരെ നീ ആഘോഷിച്ചില്ലേ, എന്തേ നിനക്ക് കാണാൻ പറ്റാതെ പോയത്? മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ഒന്ന് കാണണ്ടേ? മരിക്കുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തരും വിളിച്ചിട്ട് പറയും, ഉസ്താദെ മുത്തി നബിയെ സ്വപ്നം കണ്ട് സത്യം പറഞ്ഞ നെഞ്ചു പൊട്ടാറുണ്ട്. ഓരോ ആൾക്കാർ പറയുമ്പോൾ, ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ അവന് 18 വയസ്സേ ഉള്ളൂ, കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ആരോടും പറയരുത്, ഞാൻ മുത്തി നബിയെ കണ്ടു, റൗളാ ഷെരീഫ് കണ്ടു, സത്യം പറഞ്ഞ കരച്ചിൽ വന്ന്. കാരണം അവന് നിസ്കാര തഴമ്പില്ല, ഒന്നുമില്ല. ഒരു ചെറുപ്പക്കാരൻ സങ്കടം തോന്നി പടച്ചവന്, അവന് കിട്ടിയ ഭാഗ്യം എനിക്ക് കിട്ടിയില്ലല്ലോ, ഞാൻ എന്നെ കുറിച്ച് ഓർത്തു, നിങ്ങളുടെ കാര്യമല്ല. ആ 18 വയസ്സുകാരന് കിട്ടിയ ഭാഗ്യം എനിക്ക് കിട്ടിയില്ലല്ലോ, ഞാൻ സങ്കടപ്പെട്ടു. അപ്പോഴാ എനിക്ക് മനസ്സിലായത് അവൻ്റെത് സ്നേഹം, എൻ്റെത് വെറുതെയാണെന്ന്. അല്ലാഹു ഈമ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, മരിക്കുന്നതിന് മുമ്പെങ്കിലും നമുക്ക് കാണണം, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്ത്. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ പരിപാടിയിൽ വിളിച്ചതിന് വളരെ സന്തോഷം. അൽഹംദുലില്ലാഹ്, ലത്തീഫ് ഹാജിയും രണ്ട് ഹാജിമാരും അൽഹംദുലില്ലാഹ്, രാ പകലുകൾ ഒരാൾ രാസികമൊക്കെ ഉണ്ടെങ്കിലും ഇതിനു വേണ്ടി അൽഹംദുലില്ലാഹ് സമസ്തയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ് ആലിമീങ്ങളെ സ്നേഹിക്കുന്നു, പണ്ഡിതന്മാരെ സ്നേഹിക്കുന്നു, ഫാറൂഖൊക്കെ ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും വേണ്ടി ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, എല്ലാവർക്കും വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. എൻ്റെ പ്രഭാഷണത്തിൽ ആരുടെയെങ്കിലും മനസ്സിന് വേദനിക്കണ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഉസ്താദന്മാർ തിരിഞ്ഞു നോക്കാത്തത് ഉസ്താദന്മാരെ പേടിയായത് കൊണ്ടാണ്. വയലൊക്കെ പറയും എങ്കിലും ഉസ്താദന്മാരുള്ള സദസ്സിൽ പ്രസംഗിക്കാൻ പേടിയാണ്. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർ മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കാം. ഇൻഷാല്ലാഹ് ദുആ ചെയ്തൂടെ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഇൻഷാല്ലാഹ് അൽഹംദുലില്ലാഹ്. മൂന്ന് സ്വലാത്ത്. മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട്? ഞാനൊരു വഴി പറഞ്ഞു തരാം കാണാൻ. ഞാനൊരു വഴി പറഞ്ഞു തരാം. ഇൻഷാല്ലാ ചെയ്യോ. പിരിവൊന്നും ഇല്ലേ ഇപ്പൊ ഇവിടെ? ഇതിന്റെയൊക്കെ പ്രവർത്തകനായി നടന്നിരുന്ന താഹിർ മിസ്ബാഹി ഉസ്താദ് ഒരു ആക്സിഡന്റ് പറ്റിക്കിടക്ക. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാ അള്ളാഹു അപകടങ്ങളെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. പിരിവില്ലാത്ത ഒരു വഴുതപ്പഴ. അൽഹംദുലില്ലാഹ്, നിങ്ങളൊക്കെ വലിയ സമ്പന്നന്മാരല്ലേ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് തീയുമാറാകട്ടെ. ഇൻഷാല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണണമെങ്കിൽ ഖുർആനിലെ 2 ആയത്ത് എല്ലാ ദിവസവും ദായിമാക്കിയാൽ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതോ. തെളിവ് ചോദിക്കുവാണെങ്കിൽ പിന്നെ അത് പറയാം. ഖുർആനിലെ 2 ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് കാണും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതോ. പോരാ, ഉറക്കെ പോരാ. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ യോഗമായിരുന്നെങ്കിൽ, നമുക്ക് ശബ്ദം വരണമെങ്കിൽ പള്ളിയിൽ എല്ലാവരും കൂടെ കൂടുന്നൊരു കമ്മിറ്റി ഉണ്ടല്ലോ, അതിനെന്താ അവസ്ഥ പറയുക? ആ ജനറൽ ബോഡി വിളിക്കണം, അപ്പൊ നമുക്ക് ശബ്ദം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കാണണമെങ്കിൽ മഹാനായ ശിബിലി റളിയല്ലാഹു തആല ഹുല്ലി പണ്ഡിതനാ ചരിത്രം പറയുന്നു. മഹാനവരുടെ ചരിത്രം പറയുന്നുണ്ട്. ഒരു വലിയ മഹാൻ, പേര് ഞാൻ മറന്നുപോയി,
ഓർമ്മ കുറവാ. അള്ളാഹു നമുക്കൊക്കെ ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യയുടെ ഫോൺ നമ്പരൊക്കെ അറിയണവരെന്ന് കൈവക്കിക്ക്, കാണാതെ സ്വന്തം ഫോൺ നമ്പർ പോലും നമ്മളീ പലർക്കും അറിയില്ല അല്ലേ, ഓർമ്മക്കുറവാ. ശരി, അള്ളാഹു നമ്മുടെ ഓർമ്മശക്തി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകും. കാരണം എന്തെന്നറിയോ, ഓർമ്മക്കുറവ് വരാനുള്ള കാരണങ്ങളുണ്ട്, ചില കാരണങ്ങൾ. നിങ്ങൾ കാലി കടക്കട ചെരുപ്പി നോക്കിക്ക, എല്ലാരും കാലി കടക്കണ ചെരുപ്പി നോക്ക്. എന്നെ നോക്കണെന്തിനാ, ഞാൻ ചെരുപ്പുണ്ടോ നോക്കാൻ പറഞ്ഞ? ഉണ്ടോ? ഉണ്ടാ? എന്താ കളറ്? നിങ്ങളുടെ പച്ച നിറമിൽ കറുത്ത ചെരുപ്പു നീ ധരിക്കല്ലേ, അതിനാനനുസിയാൻ വന്നിടും കളിയല്ലേ. ചെരുപ്പ് കച്ചവടക്കാരന്റെ കാര്യത്തിൽ തീരുമാനമായി. ഏത് ചെരുപ്പ് ധരിക്കരുതെന്ന്? ഏത് ചെരുപ്പ്? നിറമിൽ കറുത്ത, നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കരുത്, കറുത്ത ചെരുപ്പ് ധരിക്കരുതെന്ന്. അതിനാലെ മറവി ഉണ്ടാകുമെന്ന്. അല്ലാഹു കാക്കമാറാകട്ടെ. ഇപ്പൊ മേടിച്ചത് കളയണ്ട, അടുത്ത പ്രാവശ്യം മുതല് ഇൻഷാല്ലാ. ഇപ്പം തന്നെ കളഞ്ഞേക്കാന്നല്ല, പൈസ കൊടുത്ത് മേടിച്ചതല്ലേ. അടുത്ത ഞാനപ്പോ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ സ്കൂളിലെ കുട്ടികൾ ഇടുന്ന ഈ ചെരുപ്പ് കറുത്തതാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിടുന്ന കറുത്ത ഷൂവ, എന്നിട്ട് ഓം പഠിക്കണില്ല എന്ന് പറഞ്ഞ ഉമ്മ തല്ല, ആരെയാ പറയുന്നത്? അപ്പൊ പിന്നെ വേണമെങ്കിൽ പറയാം ചെരുപ്പ് എന്നല്ലേ പറഞ്ഞ, ഷൂ എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ശരി, എന്തെല്ലാം ആകട്ടെ, അള്ളാഹു ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ മഹാനവരുടെ ചരിത്രം പറയാം. ശിബിലി റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നപ്പോ ഉസ്താദ് ചാടി എഴുന്നേറ്റു പോയി ശിബിലി റളിയല്ലാഹു തആല അൻഹുവിനെ ആദരിക്കുകയും ഖിദ്മത്ത് ചെയ്യുകയും ചെയ്തു. പോകുന്നത് വരെ ഉസ്താദ് കൂടെ നടന്നു. ശിബിലി തങ്ങൾ പോയതിനു ശേഷം ഒരു ശിഷ്യൻ ചോദിച്ചു, ഉസ്താദെ, വലിയ വലിയ ആൾക്കാർ വന്നാൽ പോലും നിങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് പോകാറില്ല? വലിയ വലിയ ആൾക്കാർ വരുമ്പോ പോലും ഇതുപോലെ എഴുന്നേറ്റ് പോയി ബഹുമാനിക്കുന്നതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഈ ശിബിലിക്ക് മാത്രം ഇത്ര പ്രത്യേകത എന്താ? അപ്പൊ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി മഹാനായ നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടു. എന്നോട് മുത്തി നബി വന്നിട്ട് പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ ശബിലി വരും, ഒന്ന് ആദരിക്കണം. എന്നോട് റസൂലുള്ളാഹി തങ്ങൾ വന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തേ. എന്തേ ഏത് എന്ന് പറഞ്ഞില്ല ഉസ്താദ്, ഇത്രേ പറഞ്ഞുള്ളൂ. കുറെ കാലത്തിന് ശേഷം ശിബിലി തങ്ങളെ പിന്നെ ഒരിക്കൽ കണ്ടു. പിന്നീട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് സ്വപ്നം കണ്ടപ്പോ ചോദിച്ചു, എന്താ ഈ ശിബിലിയോട് ഇത്ര സ്നേഹം എന്താ? അപ്പോഴാ പറഞ്ഞത്, 8000 വർഷം, എത്രയോ വർഷങ്ങൾ കൊണ്ട് മഹാനവറുകൾ ഖുർആനിലെ 2 ആയത്തുകൾ ദാഇമാക്കി, ഖുർആനിലെ 2 ആയത്തുകൾ നിത്യമായിട്ട് ഓതുമായിരുന്നു. അതുകൊണ്ടാ. ഏതാണ് ആയത്ത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ ബിസ്മി ഇല്ലാത്ത ഒരു സൂറത്തുണ്ട്. ഏത് സൂറത്ത? സൂറത്തു തൗബ. ആ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനം ലഖദ് ജാഅകും റസൂലും എന്ന് തുടങ്ങുന്ന ആ ആയത്ത് എല്ലാ നിസ്കാരത്തിന് ശേഷവും ദാഇമാക്ക്. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.